നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ. നമ്മളുടെ രാജ്യം 1950 ഒരു റിപ്പബ്ലിക് ആയത്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്തിന് വേണ്ടി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ഡേ ആശംസ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഈ RX-135 ടൈഗറിൻ്റെ എൻജിൻ പെയിൻറ് ചെയ്യുന്ന അതിനുള്ള പ്രിപ്പറേഷനാണ്. അപ്പം നിങ്ങൾ കാണുന്ന പോലെ ഞാൻ ഇതിനടുത്ത് നമ്മളുടെ എൻജിൻ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇതിൻ്റെ ഓയിൽ ഡ്രെയിൻ ചെയ്യണം. അകത്ത് കിടക്കുന്ന ഓയിൽ ഏകദേശം മിൽക്ക് ഷേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്നോ വെള്ളം ഇതിനകത്ത് മിക്സ് ആയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, മെയിനായിട്ട് നമ്മൾ ഈ ഓയിൽ സീൽസ് ചേഞ്ച് ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ പ്ലഗ് ഇടയ്ക്കിടയ്ക്ക് ഷോർട്ടായി പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഓയിൽ സീൽ മാറ്റിയേ പറ്റുള്ളൂ. പിന്നെ ബെയറിംഗ് നോയ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് വലിയൊരു റെസ്റ്റോറേഷൻ അല്ല ഇത്. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളുടെ ബേസിക് റെസ്റ്റോറേഷനാണ്. ഈ കവറും കൂടെ ഇളക്കിയിട്ട് നമ്മൾ രണ്ട് കവറും ഒന്ന് ഫുൾ സാൻഡ് ചെയ്ത് പെയിൻറ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ചിലപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പെയിൻറ്റിങ്ങും ചെയ്യും, അറിയത്തില്ല. പക്ഷെ നമുക്കത് നോക്കാം. ഓക്കെ, thank you.
നിങ്ങൾ കണ്ടു കാണും ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് പകലായിരുന്നു, ഇപ്പോൾ രാത്രിയായി. ഒരു വണ്ടിയുടെ എൻജിൻ വൃത്തിയാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പ പരിപാടിയല്ല. അപ്പം അതിനെ നമ്മൾ ഫുൾ അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് ഇപ്പോൾ ഏകദേശം ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുന്ന പരിപാടി വെച്ചിട്ടുണ്ട്. നമ്മൾ സിലിണ്ടർ ഒന്നും വെള്ളത്തിൽ കഴുകില്ല. സിലിണ്ടർ ജസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തിണർ മുക്കി ഒന്ന് മൊത്തത്തിൽ തുടയ്ക്കും പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പേ. പിന്നെ എൻജിൻ കേസൊക്കെ ഇനി ജസ്റ്റ് മറ്റേ ബനിയൻ വേസ്റ്റ് വെച്ചിട്ട് തുടച്ചെടുക്കേ ഉള്ളൂ. ഇനിയൊന്നും അതിനകത്ത് വേറെ ഇതൊന്നും ചെയ്യുന്നില്ല. പക്ഷേ സൈഡ് കവേഴ്സ് മൂന്നും അല്ല ബേസിക്കലി നാലും നന്നായിട്ടൊന്ന് സോപ്പിട്ടും കൂടെ ഒന്ന് കഴുകണം. അതായത് വല്ല ഡിറ്റർജൻറ്റിൽ സർഫ് പോലെ. അപ്പം ബേസിക്കലി നമ്മളൊരു വണ്ടിയുടെ ഈ എൻജിൻ്റെ ചെളിയൊക്കെ കളയണമെങ്കിൽ അതൊരു രണ്ട് സ്റ്റേജ് പരിപാടിയാണ്. അതായത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണെണ്ണയിൽ കുറച്ച് പഴയ എൻജിൻ ഓയിൽ ഉണ്ടെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഫുള്ള് ഈ അഴുക്കിൽ മൊത്തം കൂടെ അങ്ങ് പുരട്ടി വയ്ക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളകും. ഇളകി കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ നല്ല ബ്രഷ് വെച്ച് മണ്ണെണ്ണ വെച്ചിട്ട് കംപ്ലീറ്റ് അങ്ങ് വൃത്തിയാക്കുക. അപ്പം മണ്ണെണ്ണയ്ക്ക് ചെറിയൊരു എണ്ണമയമുണ്ട്. അപ്പോൾ ഈ എണ്ണമയം ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ പോലെ വൃത്തിയാവത്തില്ല. അപ്പോൾ വൃത്തിയാക്കണമെങ്കിൽ പെട്രോൾ തന്നെ വേണം. പിന്നെ ഈ പെട്രോൾ എന്ന് പറയുന്ന സാധനം എടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പം വളരെ സൂക്ഷിച്ച് വേണം അതിനെ മണ്ണെണ്ണയും പെട്രോളും കൈകാര്യം ചെയ്യാൻ. പിന്നെ ഇതിനെക്കാട്ടി എളുപ്പം ഒരു പരിപാടിയുണ്ട്. അതായത് നമ്മളൊന്നും ചെയ്യേണ്ട, എത്ര കട്ട അഴുക്കാണെങ്കിലും ഇളകിപ്പോവും. ബ്രേക്ക് ക്ലീനർ എന്ന് പറഞ്ഞ ഒരു സാധനം കിട്ടും ഒരു സ്പ്രേ ക്യാനിൽ. പക്ഷേ ആ ഒരു സ്പ്രേ ക്യാനിന് ഏകദേശം 800 to 1000 രൂപ വിലയുണ്ട്. ഒരു സ്പ്രേ ക്യാൻ ഉണ്ടെങ്കിൽ നമുക്കൊരു 2 എഞ്ചിൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാം കഷ്ടിച്ച്. അല്ലെങ്കിൽ ഒരു 1.5 സ്പ്രേ ക്യാനുണ്ടെങ്കിൽ 2 എഞ്ചിൻ ചെയ്യാം. അപ്പം ആ ഒരു സാധനം കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ റിസൾട്ട് എന്ന് പറയുന്നത് ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വൃത്തിയുണ്ടാവും. സാധനം ഏകദേശം പെയിൻ്റ് അടിക്കാൻ വേണ്ടി ഒരു ഫൈനൽ വൃത്തിയിൽ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണമയം അത് ഫുള്ളായിട്ട് അങ്ങ് ക്ലീൻ ചെയ്യും. അപ്പം അതിൻ്റെ പുറത്തങ്ങ് പെയിൻ്റ് അടിച്ചാലും വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ സാധനങ്ങളെല്ലാം കൂടെ എൻജിൻ ഒഴികെ ബാക്കിയെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് സർഫും കൂടെ ഇട്ടൊന്ന് കഴുകണം. കഴുകി വൃത്തിയായി കഴിഞ്ഞിട്ട് നമ്മൾ ഓടുന്ന വെള്ളത്തിൽ ഒരു 2-3 പ്രാവശ്യം കഴുകി കഴിയുമ്പോൾ ഇത് ഫുള്ളി ഇതിൻ്റെ അഴുക്ക് മൊത്തം പോകും. അത് കഴിയുമ്പോൾ നമ്മളൊരു 600 പേപ്പർ വെച്ചിട്ട് മൊത്തവും കൂടെ ഒന്ന് പിടിക്കും. പിടിച്ചു കഴിയുമ്പം പെയിൻറ്റ് ചെയ്യാനായിട്ട് റെഡിയാവും. പിന്നെ നമ്മളിപ്പോൾ ഓൾറെഡി ഇതിനകത്ത് പെയിൻ്റ് ഉള്ളത് കൊണ്ട് പ്രൈമർ അടിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം 600 പേപ്പർ പിടിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ എപ്പോക്സി പ്രൈമർ ഉണ്ട്, അത് വെച്ചിട്ട് ഒരു കോട്ട് അടിക്കും. അടിച്ച് കഴിഞ്ഞിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ പുറത്ത് പെയിൻറ്റും ക്ലിയറും അടിക്കാൻ പറ്റുള്ളൂ. അല്ല ഇപ്പോൾ പെയിൻ്റ് അടിക്കാൻ പറ്റുന്ന സെറ്റപ്പ് ആണെങ്കിൽ നമ്മളീ പറഞ്ഞ പോലെ നമ്മളുടെ ഇരിക്കുന്ന പെയിൻറ്റ് വെച്ചിട്ടങ്ങ് ഡയറക്റ്റ് ഒരടി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് അടുത്ത പരിപാടി. ഓക്കെ, അപ്പം എൻജിൻ മൊത്തത്തിൽ നല്ല വൃത്തിയായി. നമ്മൾ നന്നായിട്ട് ഇതിനെ ഒന്നുകൂടെ ടൂത്ത് ബ്രഷ് വെച്ച് കൊത്തിയിരുന്ന് കഴുകി വൃത്തിയാക്കി. പിന്നെ ഇതിനെല്ലാം ഒന്ന് നല്ല രീതിയിൽ തിന്നർ വെച്ച് ഒന്ന് തുടച്ചു. അപ്പോൾ ഇനി ഇത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ചെറുതായിട്ട് പെയിൻറ്റ് ഇളകിയിട്ടുണ്ട്. അപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 600 പേപ്പർ വെച്ച് ഒന്ന് ഫുൾ പിടിച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഏകദേശം ലെവല് പിടിക്കണം. അതായത് ഇങ്ങനെ ഇരിക്കരുത്, അല്ലെങ്കിൽ പെയിൻ്റ് ഇങ്ങനെ പൊങ്ങിയും താന്നൊക്കെ ഇരിക്കും. അപ്പം അത് കുറച്ച് നേരത്തെ പണിയുണ്ട്, ഒരു 1.5-2 മണിക്കൂർ എന്തായാലും ഇതിനകത്ത് വേണം. പ്ലസ് നമ്മളുടെ ഫ്രണ്ട് ഫോർക്കും കൂടെ ഒന്ന് റെഡിയാക്കാനുണ്ട്. ഇത് നമുക്ക് വലുതായിട്ട് ഇനി ഇതിനകത്ത് വലിയ പണിയൊന്നുമില്ല. ഇത് നമ്മൾ ജസ്റ്റ് ബാക്കിയെല്ലാം ഒന്ന് മാസ്ക് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്തുകൂടെ ഒരു അടി അടിക്കും. കൂടുതൽ പണിയുള്ള ഇതിനകത്താണ്. അപ്പം അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിലേക്ക് ഇത് തിരിച്ച് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. അതിന് മുമ്പേ ഓയിൽ സീൽസ് എല്ലാം മിക്കവാറും ഈ സാറ്റർഡേ വല്ലതും പോയി വാങ്ങണം. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് സമയമെടുത്ത് ഈ വീഡിയോ ചെയ്യാൻ, അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എന്നും എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വെച്ച് കാണാം.